ഹായ്, നിങ്ങളുടെ കരിയർ സംബന്ധമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ക്ലാരിറ്റി സ്റ്റുഡിയോയുടെ തേർഡ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഭാഗത്ത് നിന്നല്ല ഇന്ന് വാട്സപ്പിൽ വന്ന ഒരു സംശയം എന്താണെന്ന് നോക്കാം. സർ, നമുക്കിന്ന് വന്നിരുന്ന ക്വസ്റ്റ്യൻ, ISROയിൽ ജോലി ലഭിക്കാൻ പ്ലസ് ടുവിന് ശേഷം അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം എന്താണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് കോഴ്സാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ സർ ഒന്ന് ആൻസർ ചെയ്യാമോ? ഓക്കെ, തീർച്ചയായിട്ടും ആൻസർ പറയാം. അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ അറിയാതെ പോകുന്ന, ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലുണ്ട്. ഒരു പക്ഷേ കേരളക്കാരോ അത്ര ശ്രദ്ധിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ബഹിരാകാശ ഗവേഷണ കേന്ദ്രം കേരളത്തിലെ ട്രിവാൻഡ്രത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ് പഠിക്കാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ISROയിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ISRO വർക്ക് ചെയ്യുമ്പോൾ എല്ലാ കുട്ടികൾക്കും അറിയുന്നതായിരിക്കും, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്കാണ് അവിടെ വർക്ക് ചെയ്യാൻ സാധിക്കുക. കാരണം സയൻസ് ബേസ്ഡ് ആണല്ലോ, ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ഒക്കെ നിർബന്ധമായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാണ് അവിടെ എത്താൻ സാധിക്കുക. പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ഉണ്ട് പ്ലസ് ടുവിൽ സയൻസ് പഠിച്ചിരിക്കണം എന്നാണ്. അങ്ങനെ സയൻസ് പഠിച്ചൊരാൾക്ക്, അയാൾ ഫിസിക്സും കെമിസ്ട്രി മാത്സും പഠിച്ചിട്ടുണ്ടായിരിക്കും, ബയോളജി മാൻഡേറ്ററി അല്ല, പഠിച്ചൊരാൾക്ക് JEE മെയിൻ്റെ അഡ്വാൻസിൻ്റെ സ്കോർ പരിഗണിച്ചിട്ട് ISTE എന്ന് പറയും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രത്തിലുള്ളവിടെ ഇവർക്ക് ഡിഗ്രിക്കും അഡ്മിഷൻ ലഭിക്കും, അതേപോലെ തന്നെ PGക്ക് അഡ്മിഷൻ ലഭിക്കും. ഡ്യുവൽ ഡിഗ്രി, അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രി അടക്കമുള്ള ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ഉണ്ട്. ഇതിൻ്റെ ബേസിക് ആയിട്ട് ക്വാളിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞതുപോലെ JEE അഡ്വാൻസിൽ സ്കോർ പറയുന്നുണ്ട്. ആ JEE അഡ്വാൻസിൻ്റെ സ്കോർ അവരെന്ത് ചെയ്യുക, നേടുന്നുണ്ട്. അഡ്വാൻസിൽ ഒരു ഓരോ അവരുടെ നോട്ടിഫിക്കേഷനിൽ പറയും ഇത്ര സ്കോർ, ഓരോ വിഷയത്തിൽ ഇത്ര മാർക്ക് വേണം, 40% അല്ലെങ്കിൽ 15% എന്നൊക്കെ രീതിയിൽ ആ സ്കോർ ഉണ്ടായിരിക്കണം. പിന്നെ പ്ലസ് ടുവിൻ്റെ മാർക്കും ബാക്കിയുള്ള കാര്യങ്ങളും പരിഗണിച്ചിട്ടാണ് എന്ത് ചെയ്യുക, അവിടെ അഡ്മിഷൻ ലഭിക്കും. അപ്പോൾ അതിൽ സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എൻട്രൻസ് എക്സാമിനേഷൻസ് ആയിട്ട് എഴുതേണ്ടത് ആദ്യം JEE മെയിൻ എഴുതണം. JEE മെയിൻ ക്വാളിഫൈ ആയതിന് ശേഷം JEE അഡ്വാൻസ് എഴുതണം. ഏതൊക്കെ ഡിഗ്രി പ്രോഗ്രാംസ് ആണ് ഉള്ളത് എന്നുള്ള പ്രൊഫഷണൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇത് 4-year BTech പ്രോഗ്രാംസ് ഉണ്ട്, എയ്റോസ്പേസ് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു പ്രോഗ്രാംസ് ആണുള്ളത്. അവിടെ ആകെയുള്ള സീറ്റ് എന്ന് പറയുന്നത് 75 സീറ്റാണ് എയ്റോസ്പേസ് എഞ്ചിനീയറിങ്ങിന് കാണിക്കുന്നത്. അതിൽ 60 സീറ്റ് എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ്, ജനറലും OBCയും SC ST കൂടിയിട്ട്. EWSന് 6 സീറ്റും PMSSന് 3 സീറ്റും വുമൻസിന് 6 സീറ്റും റിസർവ്ഡാണ്. അങ്ങനെയാണ് 75 സീറ്റുള്ളത്. പിന്നീട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് Avionics സീറ്റുകളുണ്ട്, ടോട്ടൽ 75 തന്നെയാണ്. നേരത്തെ പറഞ്ഞിരിക്കുന്ന അതേ കാറ്റഗറിയിൽ തന്നെയാണ് ആ സീറ്റുകൾ വരുന്നത്. ഡ്യുവൽ ഡിഗ്രിക്ക് വരുന്നത് 24 സീറ്റാണ്. ഡ്യുവൽ ഡിഗ്രി എന്ന് പറയുന്നത് BTech പ്ലസ് മാസ്റ്റർ ഓഫ് സയൻസോ അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ടെക്നോളജിയിലാണ് അവർക്ക് കിട്ടുക. അതിൽ മാസ്റ്റർ ഓഫ് സയൻസ് എന്ന് പറയുന്നത് ഇൻ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സിലോ അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, അതല്ലെങ്കിൽ MTech ആണെങ്കിൽ എർത്ത് സിസ്റ്റം സയൻസോ അല്ലെങ്കിൽ MTech ഇൻ ഒപ്റ്റിക്കൽ എഞ്ചിനീയറിംഗ്, ഇതിലാണ് അവർക്ക് മാസ്റ്റേഴ്സ് കിട്ടിയത്. ഡ്യുവൽ ഡിഗ്രി എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ മാസ്റ്റേഴ്സ് ഉണ്ടാവും, അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 5 വർഷമായിരിക്കും. അങ്ങനെ അതിന് 24 സീറ്റാണ്, 20 സീറ്റ് എല്ലാവർക്കും വരുന്നത്, 2 സീറ്റ് EWSനും 2 സീറ്റ് വുമൻസിനും അവിടെ റിസർവ്ഡാണ്. അങ്ങനെ ടോട്ടൽ 174 സീറ്റാണ് ഡിഗ്രി പ്രോഗ്രാമിലേക്ക് വേണ്ടത്. അതിൽ റിസർവേഷൻസ് ഷെഡ്യൂൾ കാസ്റ്റ് 50% ഉണ്ട്, അതേപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ് 7.5% ഉണ്ട്, OBCക്ക് 27% ഓൾ ഇന്ത്യയിലുള്ളതുപോലെ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി 5%. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സീറ്റിൻ്റെ റിസർവേഷൻ കാറ്റഗറി വരുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻസ് ആ സ്റ്റുഡൻറ്റ് ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പറയേണ്ട അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കേണ്ട ഒരു കാര്യമാണ്, അവിടെ നമുക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യാൻ സാധിക്കും. BTech കഴിഞ്ഞ ആളുകൾക്ക് BTech എയ്റോസ്പേസ് എഞ്ചിനീയറിങ്ങോ അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഡിഫറൻ്റ് ആണ്, ഗേറ്റ് എക്സാമിനേഷൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് ഓരോ കോഴ്സുകൾക്കും ക്വാളിഫിക്കേഷൻസ് BTech തന്നെയാണ്, BTechൽ വരുന്നതാണ്. പിന്നെ ചിലതിനൊക്കെ MSc കഴിഞ്ഞവർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ തന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഒരുപാട് ലെങ്ക് ആണല്ലോ. ഞാൻ അതിൻ്റെ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻസ് എന്ത് ചെയ്യാം, ഈ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ അത് സ്റ്റുഡൻസിന് റെഫർ ചെയ്യാമല്ലോ. MTech ഒക്കെ പഠിക്കാൻ പോകുന്ന ആൾ കുറച്ചും കൂടെ മെച്ചുള്ളതായിരിക്കും, ഒരു പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിനെ പോലെ ആവില്ല. അപ്പോൾ അവരാ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് അത് റെഫർ ചെയ്യട്ടെ, കാരണം അതിൽ പല പ്രോഗ്രാംസ് വരുന്നുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിലൊക്കെ ആളുകൾ കൺഫ്യൂസ് ആവും ചെയ്യും. ഇതുപോലത്തെ കരിയർ സംബന്ധമായ ഇൻഫർമേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു.